എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാൾ ജന്നത്തുൽ ബഖിയന്റെ ചാരത്ത് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നു, അല്ലയോ സ്വഹാബ, എനിക്കെന്റെ സഹോദരങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ. അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. എന്റെ സഹോദരങ്ങൾ ആരാണ്? അവരിതുവരെ പിറവിയെടുത്തിട്ടില്ല, അന്ത്യനാളിനോടടുത്ത് വരുന്ന ആളുകളാണ്. അവരെന്നെ കാണാത്തവരാണ്, അവരെന്നെ കാണാൻ മോഹമുള്ളവരാണ്, അവരെന്നെ കാണാൻ എന്തും ചെലവഴിക്കാൻ തയ്യാറുള്ളവരാണ്. നിങ്ങൾ എന്റെ കൂടെ കഴിയുന്ന അനുയായികളല്ലേ, ഇനി വരാനുള്ള ഒരു ജനതയുണ്ട്, അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്നെ കാണാൻ വലിയ അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷേ എന്നോട് വലിയ താല്പര്യമുള്ളവരാണ്, അവരന്ത്യനാളിനോടടുത്തവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറയാണ്, അവരിൽ ഒരാളുടെ കർമ്മത്തിന്റെ മൂല്യം നിങ്ങളിലുള്ള 50 പേരുടെ കർമ്മത്തിന്റെ മൂല്യമാണ്. സ്വഹാബ, ഉടനെ സ്വഹാബയുടെ ചോദ്യമാണ്, ഹംസീന മിന്നാ ഔ ഹംസീന മിൻഹും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നമ്മളിൽ നിന്നുള്ള 50 പേരുടേതാണോ, അതല്ല അവരിൽ നിന്നുള്ള 50 പേരുടെ മൂല്യം ഒരാൾക്കാണോ? ഉടനെ അവിടുത്തെ മറുപടിയാണ്, ഹംസീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള 50 പേരുടെ മൂല്യമാണ്. കാരണം എന്തെന്നറിയുമോ, നിങ്ങൾ ഇന്ന് നന്മ ചെയ്യാൻ പറ്റുന്ന കാലത്ത് ജീവിക്കുന്നവരാണ്, നന്മയിൽ മത്സരിക്കുന്നവരുടെ കൂട്ടുകാരാണ്. തങ്ങള് സ്വത്തിന്റെ പകുതി കൊടുക്കുമെങ്കിൽ ഞാൻ മുക്കാൽ കൊടുക്കുമെന്ന് പറയാൻ മത്സരിക്കുന്ന നന്മയുടെ കാലമാണ്. അതേസമയത്ത് അവര് ജീവിക്കുന്ന കാലമേതാണ്? തിന്മകൾ പെരുത്ത കാലത്ത് നന്മ ചെയ്യുന്നവരാണ്. അവർക്ക് നിങ്ങളുടെ അമലിന്റെ 50 ഇരട്ടി അമലിന്റെ കൂലിയുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാ. കാലങ്ങളെല്ലാം കാലുഷ്യം കൊണ്ട് നിറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യകളെ പാലിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല 100 ശുഹദാക്കളുടെ കൂലിയാണ് നൽകുന്നത്. 100 ശുഹദാക്കളുടെ കൂലി വേണോ മോനെ? നിര്യാണിക്ക് മേലെ നിന്റെ വസ്ത്രം ധരിച്ചോ മോനെ? നീ ഹബീബായ തങ്ങൾക്ക് പൊരുത്തമുള്ള രീതിയിൽ വേഷം ധരിക്കോ മോനെ? നിന്റെ ഹെയർ സ്റ്റൈല് മദീനയ്ക്ക് പൊരുത്തമുള്ളതാവട്ടെ മോനെ? നിന്റെ സ്ലാങ്ങും നിന്റെ സ്റ്റൈലും എല്ലാം അത് ഹബീബായ തങ്ങളുടെ മദീനയോട് ചേർന്നു നിന്നാൽ നിനക്കുള്ള വിജയത്തിന്റെ വഴിയാണ്. ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. അതെന്താണെന്നല്ലേ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന കാലത്ത് നമുക്കുള്ള ഒരു പരിഹാരം ഏതാണ്? ആകുലതകൾ വ്യാകുലതകൾ വേവുകൾ വേവലാദികൾ എല്ലാം നിറഞ്ഞു വരുമ്പോഴുള്ള പരിഹാരത്തിന്റെ കേന്ദ്രമേതാണ്? അത് നമ്മുടെ ഹബീബാണ്, ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനിന്റെ മടക്കത്താനമാണ് മദീന. സറാപാ ചമനഹ ദിയാറേ മദീന, ദവാമാശനഹ ബഹാറേ മദീന. ആ മദീന നമ്മുടെ മുഴുവനും അഭയത്തിന്റെ കേന്ദ്രമാണ്. ഇന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന കാലം,
ഞാൻ പറഞ്ഞ ഓരോരോ രാജ്യങ്ങളുടെയും ബർമയുടെയും മ്യാൻമാറിന്റെയും യമനിന്റെയും ഫിലിസ്തീനിന്റെയും അതുപോലെ ശ്രീലങ്കയുടെയും ഇന്ത്യയിലെ വിവിധങ്ങളായ ദേശങ്ങളുടെയും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്ത് പരിഹാരത്തിന്റെ കേന്ദ്രം ഇവിടെയാണ്. നമ്മൾ ഇന്ന് എല്ലാ പരിഹാരവും കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ ഇന്ന് എല്ലാ പരിഹാരങ്ങൾക്കും അവലംബിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ പരിഹാരത്തിന്റെ കേന്ദ്രമേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. അതല്ലേ സ്വഹാബ പഠിപ്പിക്കുന്നത്? ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ശത്രുപാളയത്തിലേക്ക് നോക്കിയാൽ അംഗങ്ങൾ കൊണ്ട് മൂന്നിരട്ടിയിലേറെയാണ്. ആയുധം കൊണ്ട് എത്രയോ ഇരട്ടി ശത്രുപാളയത്തിലാണ്. എല്ലാ ഭൗതികമായ സഹായങ്ങളും ശത്രുവിന്റെ മുമ്പിലാണ്. ഉടനെ സ്വഹാബത്തെ പാടുകയാണ്. ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. സ്വഹാബത്തിന്റെ മുദ്രാവാക്യം ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന. ليس لنا الا اليك فرارنا. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളിലേക്കല്ലാതെ ഓടിയെത്താൻ ഞങ്ങൾക്ക് വേറെ ഒരു കേന്ദ്രമില്ല. മഹാന്മാരായ സഹാബത്തിന്റെ അന്നത്തെ അവസ്ഥ അതാണ്. ليس لنا الا اليك فرارنا. തങ്ങളെ ഞങ്ങൾക്ക് ഓടിയെത്താനുള്ള ഒരു അവലംബ കേന്ദ്രം തങ്ങളല്ലാതെ ഞങ്ങൾക്കില്ല. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഈ ലോകത്തേക്ക് മുഴുവനുമുള്ള നിയമമാണ് വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? നമ്മുടെ അഭയകേന്ദ്രം ആരാണ്? നമ്മുടെ റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം സഹാബത്ത് ചൊല്ലിയ അതേ കലിമ തന്നെയാണ് നമ്മളും ചൊല്ലുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സഹാബത്ത് പറഞ്ഞത്. ആയിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മളും പറയുന്നത് ആകുന്നു എന്ന് തന്നെയാണ്. തങ്ങൾ വഫാത്തായത് മുതൽ അല്ലാഹുവിന്റെ റസൂൽ ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, കാരണം എന്താ? നമ്മുടെ നേതാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി റെഡിയായിട്ട് കിടക്ക. നമ്മുടെ നേതാവ് നമ്മളെ അറിഞ്ഞുകൊണ്ട് കിടക്ക. അതിന്റെ ഒരുപാട് പ്രമാണങ്ങൾ ഞാൻ എന്റെ മറ്റ് പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിശദീകരിക്കാൻ സമയം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഉലകത്തിന് മുഴുവനും കാരുണ്യമായി ലോകത്തിന്റെ നീക്കുപോക്കുകൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ വിശ്രമിക്കുകയാണ്. ആ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും വേദന പറയാനുണ്ട്, ആവലാതി പറയാനുണ്ട്. അവിടുന്ന് കബറിൽ ജീവിക്കുകയാണ് മോനെ. നമ്മുടെ നേതാവ് നമ്മളെ കാണുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞതാണ്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ഈ മജ്‌ലിസ്സിൽ മുത്തുനബി തങ്ങൾ കാണുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, തുഅറദു അലയ്യ അഅ്മാലുകും
നിങ്ങളുടെ പ്രവൃത്തികൾ എനിക്ക് വെളിവാക്കപ്പെടും. നന്മയാണ് ഞാൻ കാണുന്നതെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്, അതല്ല നന്മയല്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവോട് നിങ്ങൾക്ക് വേണ്ടി മാപ്പ് തേടുമെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ കേദാരമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹയ്യുൻ ഫീ ഖബ്രിഹി, അവിടുന്ന് ഖബറിൽ ജീവിക്കുകയാ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി, ആരാണ് അലി? തങ്ങൾ അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, മുത്തുനബി തങ്ങളുടെ ജ്ഞാനനഗരിയുടെ കവാടമാണ്, അറിവിന്റെ ചക്രവാളത്തിന്റെ കമാനമാണ് ആ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ തങ്ങളെ വഫാത്തായിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ മദീനയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്, ഖബർ ശരീഫിന്റെ ചാരത്ത് ചെല്ലുകയാണ്. മുത്തുനബി തങ്ങളെ വഫാത്തായിട്ട് 3 നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ ഒരറാബിയായ നാട്ടിൻ പുറത്തുകാരനായ ഒരു മനുഷ്യനുണ്ട്, അയാൾ മുത്തുനബി തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ ചാരയുള്ള മണ്ണിലേക്ക് കിടക്കുകയാണ്, അവിടുന്ന് മണ്ണ് വാരി തലയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു തആല തങ്ങളുടെ മേൽ അവതരിപ്പിച്ച ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ നബിയേ, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ. ഇങ്ങനെ ഒരായത്ത് തങ്ങൾക്ക് അല്ലാഹ് ഇറക്കി തന്നിട്ടുണ്ടല്ലോ, തങ്ങള് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ നബിയേ, എന്താണ് ആയത്തിന്റെ ആശയം? വലവ് അന്നവും ഇല്ലലമു അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്താൽ അഥവാ പാപം ചെയ്താൽ, ജാഊക അവരെ തങ്ങളുടെ സന്നിധാനത്തിൽ വരികയും ഫസ്തഗ്ഫറുല്ലാഹ അവിടെ വെച്ച് അല്ലാഹുവോട് അവര് പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ. എന്ന ഒരു ആയത്ത് തങ്ങൾ ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ നബിയേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത്. യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, ആരാണ് പറയുന്നത്? അലിയുനിൽ മുർത്തല തങ്ങളാണ് പറയുന്നത്. അറിവിന്റെ ലോകത്തിന്റെ കവാടമാണ്, മുത്തുനബി തങ്ങളുടെ ജ്ഞാനനഗരിയുടെ വാതിലാണ് ആ അലി റളിയല്ലാഹു അൻഹു പറയാണ്. ഈ മനുഷ്യൻ മുത്തുനബി തങ്ങളുടെ കബറിൽ വന്നിട്ട് പറയാണ്, ഓ നബിയേ, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി, അഥവാ ഞാൻ ഒരുപാട് തെറ്റു ചെയ്തു പോയി നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തങ്ങളോട് പറയുന്നു, തങ്ങളെ ഞാൻ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയി, അവിടുന്ന് എനിക്ക് പൊറുക്കൽ വേണം നബിയേ. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഖബറു ശരീഫിന്റെ ചാരത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, പൊറുക്കൽ ലഭിച്ചിരിക്കുന്നു. ഹബീബായ തങ്ങളുടെ തിരുചാരത്ത് വന്നുകൊണ്ട് മാപ്പിരുന്നപ്പോഴേക്ക് അതാ അല്ലാഹുവിലെന്നുള്ള അറിയിപ്പാണ് പൊറുക്കൽ തന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദു സുമൂദി തങ്ങൾ വഫാഉൽ വഫാ എന്ന ഗ്രന്ഥത്തിൽ ഇതെഴുതുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അബ്ദുറഹ്മാൻ ഇബ്നു അലിയുൽ ജൗദി അദ്ദേഹം എഴുതുകയാണ്, ഞാനിങ്ങനെ മദീനയിൽ വന്ന് നിൽക്കുകയാണ്. മഹാനവരങ്ങൾ എഴുതുകയാണ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹർബൽ ഹിലാലി എന്നവർ മദീനയിൽ വരികയാണ്. മദീനയിൽ വന്ന് നിൽക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ വന്ന് മുത്തുനബി തങ്ങളുടെ ഖബർ ഷെരീഫിന്റെ ചാരേ നിൽക്കുകയാണ്. നിന്നിട്ട് പറയുന്നു, നബിയേ, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ. എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനതാ മാറി നിൽക്കുകയാണ്. എവിടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുമ്പിലേക്ക് വന്ന് പറയാണ്, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായി അദ്മുഹു ഫതാബ മിൻ ത്വീബിഹി നൽഖാഉ വൽ അകമു റൂഹിൽ ഫിദാഉ ലിഖബരിൻ അന്ത സാകിനു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ അറിയുമോ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരയ്ക്ക് വന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയാണ്, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖാഇ അദ്മുഹു ഫതാബ മിൻ ത്വീബിഹി നൽഖാഉ വൽ അകമു. തങ്ങളെ, ഈ പുണ്യഭൂമിയിൽ മറമാടപ്പെട്ട തങ്ങളെ, അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ പുണ്യമേറി മാറി പുണ്യമേറിയതായി വന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ മദീനത്തെ മണ്ണിൽ വന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീന എനിക്ക് പ്രിയപ്പെട്ട നാടാക്കി തരണമേ. കമാ ഹബ്ബബത ഇലൈന മക്ക, മക്കയെ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാക്കി തന്നോ അതിനേക്കാൾ വലിയ പ്രിയം മദീനയോട് തരണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, യാ റബ്ബ് പടച്ചവനെ, ഞാൻ വന്നത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഏതു നാട്ടിലേക്കാണ് വന്നത്? ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്, കാരണം ഞാൻ ജനിച്ച നാട്, കഅബയുള്ള നാട്.
എല്ലാമുള്ള നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ പലായനം ചെയ്തു വന്നിട്ടുള്ളത്. എവിടേക്കാണ് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ഞാൻ വന്നത്. അതുകൊണ്ട് റബ്ബേ, നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ മക്ക ഹറമിൽ നൽകിയത്, അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഈ മദീനത്ത് ഹറമിൽ നൽകണമെന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അവിടെ കഴിഞ്ഞുകൂടുകയും അവിടുന്ന് വഫാത്തിന് ശേഷം മറമാടപ്പെട്ടത് എവിടെയാണ്? മദീനയിൽ തന്നെ. അഫ്ളലുൽ ബിഖാഇ അലൽ അർളി ബിത്തഹ്ഖീഖ് മകാനു മദ്ഫനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്തേറ്റവും പുണ്യമേറിയ ഭൂമി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ഭൂമേനി ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. അതാണ് ഏറ്റവും പുണ്യമുള്ള സ്ഥലം. കഅബയേക്കാൾ പുണ്യമുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. കാരണം കഅബയെ പടക്കാൻ കാരണമായി അല്ലാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ലോകത്തെ മുഴുവനും പടക്കാനുള്ള ഫസ്റ്റ് റീസണായി അല്ലാഹു തആല പടച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഏറ്റവും പുണ്യമായ സ്ഥലം. ബഹുമാനപ്പെട്ടവര് പറയാണ്, ഈ മനുഷ്യൻ എങ്ങനെ പാടിയിട്ട് നിൽക്കുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉദുമുഹു ഫതാബ മിൻ ത്വീബിഹി നൽ ഖാഉ വൽ അകമു نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഈ വരികൾ ഇന്നും പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് അഥവാ മുവാജഹത്തിന്റെ ഭാഗത്ത് തൂണിൽ ഇപ്പോഴും സ്വർണലിപിയിൽ അഥവാ സ്വർണ കളറുള്ള പെയിന്റിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്ത് പറയുന്ന ഈ വരികൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങള് വഫാത്തായ ശേഷം വന്നുകൊണ്ടൊരു മനുഷ്യൻ പാടുന്നത് കാണുന്നതാരാണ്? മുഹമ്മദ് ബിൻ ഹർബൽ ഹിലാലി എന്നവരാണ്. മഹാനവറകള് പറയാണ്, ഞാനത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഞാനത് കേട്ടിട്ട് മദീനത്തെ പള്ളിയുടെ ചാരത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. അങ്ങനെ കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ സർക്കാരേ ദോഴലം നൂറേ മുജസ്സം ഷാഹേ ബനി ആദം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുക എന്നത് വലിയ അതീവമായ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. മൻ റാനീ ഫിൽ മനാമി, ആരെങ്കിലും എന്നെ കനവിൽ കണ്ടാൽ, കഅന്നമാ റാനീ ഫിൽ ഇഖ്ലാ, അത് ഉണർവിൽ കണ്ടതിന് സമാനമാണ്, നിലവിൽ കണ്ടതിന് സമാനമാണ്, കനവിൽ കണ്ടത് നിലവിൽ കണ്ടതിന് സമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ റാനീ ഫഖദ് റാനീ വലാ യതമസ്സലു ശൈത്താനു ബീ, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, പിശാചി എന്റെ രൂപത്തിൽ വരുന്നതല്ല. എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. അങ്ങനെ എന്റെ അടുക്കലേക്ക് അഹമ്മദ് ബിൻ ഹർബിൽ ഹിലാലി എന്നവര് പറയാണ്,
ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്, എത്ര കൗതുകമുള്ള കാഴ്ചയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, ഇൽഹഖിർ റജുല ഫബശ്ശിറു അന്നല്ലാഹ തആല ഖദ ഗഫറ ലഹു ബിശഫാഅതി. ഓ അഹ്മദ് ബിൻ ഹർബേ, നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തോടൊരു സന്തോഷം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊന്ന് പറയണേ. അല്ലാഹു പുറത്തു കൊടുത്തു ശഫാഅത്ത് കൊണ്ട്, എന്റെ ശിപാർശ കൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ടെന്ന വാർത്ത അറിയിക്കണേ എന്ന് അഹ്മദ് ബിൻ ഹർബൽ ഹിലാലിയോട്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ്, ചെറുപ്പക്കാരെ ഞാനിനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ എല്ലാ നോവും നൊമ്പരവും ഹബീബായ തങ്ങളോട് പറയാം, എല്ലാ വേദനയും തങ്ങളോട് പറയാം. രോഗമുണ്ടെങ്കിൽ രോഗമുണ്ടെന്ന്, എനിക്ക് പ്രാരാബ്ധമുണ്ടെങ്കിൽ പ്രാരാബ്ധമുണ്ടെന്ന്, എനിക്ക് രോഗമുണ്ടെങ്കിൽ രോഗമുണ്ടെന്ന്, എനിക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ അത് വേണമെന്ന് എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. കാരണമെന്തേ? എല്ലാത്തിനും പറ്റുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കണ്ടില്ലേ ലോകത്തറിയപ്പെട്ട മൂന്ന് മഹാന്മാർ, അവരതാ മദീനയിൽ ചെല്ലുകയാണ്. മൂന്ന് മഹാന്മാരായ ആളുകൾ മദീനയിൽ ചെല്ലുകയാണ്. ആരൊക്കെയാണ്? ഇമാം അബൂബക്കർ ബിനുൽ മുഖരി എന്നവരാണ്, വലിയ ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. രണ്ടാമത്തെ ആളാരാണ്? ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ആണ്. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള, നിരവധി ഹദീസിന്റെ കിതാബ് എഴുതിയ മഹാനാണ്. മൂന്നാമത്തെ ആളാരാണ്? അതുപോലെ തന്നെ ഹാഫിളായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അബൂ ശൈഖ് റഹിമഹുല്ലാഹാണ്. അവരും മൂന്ന് പേരും എത്തുന്നു ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സ്വലാത്ത് ചെല്ലണം എന്ന് കൽപ്പനയുള്ള ആയത്തിറങ്ങിയ മാസമാണല്ലോ ശഅബാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. അങ്ങനെ പറയാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? സ്വലാത്ത് ചെല്ലണം എന്നാണ് ഈ ശഅബാൻ മാസം. അതുകൊണ്ട് നമ്മളൊക്കെ നന്നായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ശഅബാനിലോ റമദാനിലോ എല്ലാം സ്വലാത്ത് ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കാനുള്ള മാർഗം അതല്ലാതെ വേറെ ഇല്ല. സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് ജയിച്ച ഒരുപാട് മഹാന്മാരുടെ കഥ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്ന് ഹാഫിളുകളായ മഹാന്മാർ, അവര് മദീനയിൽ ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിനുൽ മുഖരി എന്നവര് പറയാണ്, ഞങ്ങൾ മദീനത്തിൽ നിന്നിട്ട് ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു, വിശന്നിട്ട് വയ്യ, പശിയടക്കാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ വലിയ വിഷണ്ണരാണ്. ഞാൻ നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ അടുക്കലേക്ക്, മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ ചാരത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹു, ഓ ഹബീബായ നബിയേ, വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ. ഞാൻ
ഞാൻ നോക്കിയപ്പോൾ ഇമാമു തബറാനി ഇരുന്ന് കിതാബ് നോക്കുകയാണ്, ഹാഫിളു ബിനിൽ മുഖരിയാണെങ്കിൽ കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾ മൂന്ന് പേരും വലിയ വിശപ്പിലാണ്. ഞാൻ ചെന്ന് മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, ഓ നബി തങ്ങളെ, വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയുടെ കവാടത്തിൽ ആരോ വന്ന് മുട്ടുകയാണ്. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാൻ രണ്ട് മക്കളെയും കൂട്ടി വന്നതാണ്. ആ രണ്ട് മക്കളുടെയും കയ്യിൽ ഓരോ വട്ടിയുണ്ട്. അതിൽ നല്ല പലഹാരങ്ങളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. ആ ഭക്ഷണവുമായി അവര് വന്നതാണ് ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ആവലാതി പറഞ്ഞിരുന്നോ, വിശപ്പിൽ പരാതി പറഞ്ഞിരുന്നോ? തങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിതാ ഭക്ഷണവും കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു ബൈത്തിലെ മഹാൻ മക്കളുടെ കൂടെ ഭക്ഷണവും കൊണ്ട് വരികയാണ്. സർക്കാര് ഖിലാതേ, സർക്കാര് പിലാതേ. അൽഹംദുലില്ലാ, തങ്ങൾ അവർക്കെത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, ഇനി ഞാൻ നീട്ടുന്നില്ല. മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഉന്നതരായ ആളുകൾ, അവരുടെ ആവലാദികളും വേവലാദികളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും പരിഹാരം തേടുകയും എല്ലാം ചെയ്ത നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാന്മാരായ ഇമ്മത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ബർക്കത്ത് കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസും സംഘാടനവും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം റിസാല ഗ്രാമം ആയതിന്റെ ഭാഗമായി ഇവിടെ ഒരു ദിവസം പ്രഭാഷണത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോൾ ഈ പ്രചാരണ കാലത്ത് റിസാല ഗ്രാമം സാധ്യമാക്കിയ ഈ പ്രദേശത്തെ എസ് എസ് എഫിന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം എസ് എസ് എഫിന്റെ കുട്ടികൾ വന്നപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് വരിക്കാരായ ഈ നാട്ടുകാരായ എല്ലാ നല്ല ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ സന്തോഷങ്ങളും റിസാല ഗ്രാമത്തിനും അതിനുവേണ്ടി സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. തങ്ങളവരുടെ മുമ്പിൽ വായിച്ചറിയിക്കണം എന്ന് പറഞ്ഞു തന്നെ വിഷയങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. പെട്ടെന്ന് വായിക്കുകയാണ്. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി എൻട്രൻസ് പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി കിഡ്നി സംബന്ധമായ അസുഖം കാരണം എത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സുഹൃത്തിന് വേണ്ടി, കുട്ടികളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, അതുപോലെ പല രോഗങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മരണപ്പെട്ടുപോയവരുടെ പേരിൽ പ്രത്യേകം ഹദിയ അറിയിച്ചവരുണ്ട്. അതുപോലെ വേദന സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്ലോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, നല്ല ജോലി ലഭിക്കാൻ, കടം വീടാൻ, നല്ല സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാൻ,
ഇൽമ പഠിക്കുന്ന മക്കൾ നല്ല പണ്ഡിതന്മാരാകാൻ, അതുപോലെ ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രോത്ത് അബൂബക്കർ മുളവന്തേരി അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവർത്തകന്റെ അമ്മോശൻ കഴിഞ്ഞ കാലങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി, മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി, രോഗം ശിഫയാകാൻ വേണ്ടി, വീടിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി, പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കാനും, ഈ നേരിടാൻ പോകുന്ന പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കാനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ അവർ ദുആ ചെയ്യും. നമ്മുടെ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ സഹോദരിമാർ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. 10 വർഷമായിട്ടും മക്കളില്ലാത്തവർ, അവർക്ക് മക്കൾ ലഭിക്കാൻ തങ്ങൾ അവർ പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ഒരുപാട് ഉമ്മമാർ വലിയ സംഭാവനകൾ നമ്മുടെ പരിപാടിയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. 313 രൂപ ഇന്നും, 3313 രൂപ ഇന്നും നമ്മുടെ പരിപാടിയിലേക്ക് ഒരു ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങൾ ഹസിലാകാൻ വേണ്ടി ഒരു സ്വർണ്ണവള നമ്മുടെ പരിപാടിയിലേക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭാവനകൾ നമ്മുടെ പരിപാടിയിലേക്ക് അറിയിച്ചിട്ടുണ്ട്. സമയം കളയുന്നില്ല, എല്ലാം ഇൻഷാഅല്ലാഹ് തങ്ങളവർകൾ പ്രാർത്ഥനയിൽ പെടുത്തും. അതുപോലെ നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് ബഹുമാനപ്പെട്ട കണാരണ്ടി ഉസ്താദിന്റെ നഗരിയിലാണ്. ഉസ്താദ് അടക്കമുള്ള മമ്മുഹാജി നാലുകുറ്റി അടക്കം, ഹൈറാജി അടക്കം, പുതുക്കുടി കുഞ്ഞമ്മദ് ഹാജി അടക്കം ഒരുപാട് ആളുകൾ, പേര് വായിക്കുന്നില്ല, കുറെ ആളുകളുടെ പേര് നോട്ട് ചെയ്തിരുന്നു, സമയം കളയുന്നില്ല. എല്ലാ ആളുകൾക്കും ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, പരിസര മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഇൻഷാഅല്ലാഹ് തങ്ങളവർക്ക് ദുആ ചെയ്യും. വിനീതനായ എന്റെ പെങ്ങളടക്കം ഒരുപാട് ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളോട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഈ സദസ്സിൽ പങ്കെടുക്കേണ്ട ആളുകൾ തന്നെ പല രോഗങ്ങളാൽ വീട്ടിൽ കഴിയുകയാണ്. വെള്ളിയാട്ട് അഹമ്മദ് ഹാജി അടക്കം ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും തങ്ങളവർക്ക് ദുആ ചെയ്യണം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നാളെ വൈകുന്നേരം 4 മണിക്ക് ഇൻഷാഅല്ലാഹ് കാന്തപുരം ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ വേദിയിൽ വെച്ച് SYS സ്വാന്തന കേന്ദ്രത്തിന് ശിലയിടുകയാണ്. എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ നമ്മുടെ പരിപാടി എത്തിച്ചേരണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടി